ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മനസ്സിലെ ആഗ്രഹങ്ങൾ ദൃഢമാണെങ്കിൽ, അതിനായി ആത്മാർത്ഥ പരിശ്രമവും ഉണ്ടെങ്കിൽ പ്രായം പോലും അവർക്ക് മുന്നിൽ മുട്ടുമടക്കും. നൃത്തം ഒരു മോഹം മാത്രമായി ഉള്ളിലൊതുക്കിയ 6 കലാകാരികളാണ് പേരമക്കളുടെ സാന്നിധ്യത്തിൽ ഗുരുവായൂരിലെ അരങ്ങേറ്റത്തിനായി ചിലങ്കി അണിയുന്നത്. വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പങ്കാളിത്ത പെൻഷന്റെ മറവിൽ പെൻഷൻകാരുടെ സമ്പാദ്യം വൻകിടക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. മതപരമായ കാര്യങ്ങളല്ല സൗജന്യ കൗൺസിലിംഗിൽ നൽകുന്നതെന്ന് മന്ത്രി കെ ടി ജലീൽ. വിവാഹപൂർവ്വ കൗൺസിലിംഗ് പദ്ധതിക്ക് തുടക്കം. പുരാവസ്തു വകുപ്പിന്റെ ഇടപെടൽ. സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ പഴയ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണം പെരുവഴിയിൽ. അബുദാബി KMCC റിട്ടേണീസ് ഫോറം നേതൃത്വത്തിൽ മഠത്തിൽ മുസ്തഫ അനുസ്മരണവും അവാർഡ് വിതരണവും. വിശദമായ വാർത്തകളിലേക്ക്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ മറവിൽ പെൻഷൻകാരുടെ ജീവിത സമ്പാദ്യം വൻകിട കമ്പനികളുടെ ലാഭക്കൊതിക്ക് വഴങ്ങി ഊഹക്കച്ചവടത്തിന് വിട്ടുകൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. സാർവത്രിക സാമൂഹ്യ സുരക്ഷ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് ഓർഗനൈസേഷൻ കോർഡിനേഷൻ നേതൃത്വത്തിലാണ് സാർവത്രിക സാമൂഹ്യ സുരക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചത്. തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏകീകൃത രൂപത്തിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ മറവിൽ അവരുടെ ജീവിത സമ്പാദ്യം വൻകിട കമ്പനികളുടെ ലാഭക്കൊതിക്ക് മടങ്ങി സാർവത്രിക സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, PFRDA നിയമം റദ്ദു ചെയ്യുക, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പിൻവലിച്ച് നേരത്തെയുണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡിഫൈൻഡ് പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നിവയാണ് സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ. പരിപാടിയിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VAN നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷൻ അഖിലേന്ത്യാ നേതാവ് എം കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ KKC പിള്ള സ്വാഗതം പറഞ്ഞു. വിവിധ പെൻഷനേഴ്സ് സംഘടനകളുടെ പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. മതപരമായ കാര്യങ്ങളല്ല സൗജന്യ കൗൺസിലിംഗിൽ നൽകുന്നതെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമല്ല അപേക്ഷിക്കുവാൻ പറ്റുക, എല്ലാവർക്കും കൗൺസിലിംഗിന് സേവനം ലഭ്യമാക്കുമെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. വിവാഹപൂർവ്വ സൗജന്യ കൗൺസിലിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും സുസ്ഥിതിയും കെട്ടുറപ്പുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ, പാർസി, സിഖ് എന്നീ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യോളജി വകുപ്പും തിരുവനന്തപുരം ലയോള കോളേജ് ഓഫ് സൈക്കോളജി വകുപ്പും ചേർന്നാണ് സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ മുന്നൊരുക്കങ്ങൾ, സന്തുഷ്ട കുടുംബജീവിതം, വിവാഹത്തിലെ നിയമ സദാചാര വശങ്ങൾ, വിവാഹശേഷമുള്ള പഠനവും തൊഴിലും, ദമ്പതികളുടെ മനസ്സും ശരീരവും എന്നിവ അടങ്ങിയതാണ് സിലബസ്. സംസ്ഥാനത്താകെ 66 കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് പ്രിൻസിപ്പൽമാരാണ് ജില്ലാതലത്തിൽ ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്യുന്നത്. 18 വയസ്സ് തികഞ്ഞ സ്ത്രീകൾക്കും 21 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കും കൌൺസിലിംഗിൽ പങ്കെടുക്കാം. കോഴിക്കോട് ജില്ലയിൽ 11 കേന്ദ്രങ്ങൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്.
സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി വിവാഹപൂർവ്വ സൌജന്യ കൌൺസിലിംഗ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു. മതപരമായ കാര്യങ്ങളല്ല സൌജന്യ കൌൺസിലിംഗ് നൽകുന്നതെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമല്ല അപേക്ഷിക്കുന്ന എല്ലാവർക്കും കൌൺസിലിംഗ് സേവനം ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. വിവാഹത്തിന് പ്രീ മെരിറ്റ് സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് തീരുമാനിച്ചാൽ ഉചിതമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ നിർബന്ധമാകരുതെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ അഡ്മിഷന് അപേക്ഷിക്കുന്ന ആർക്കും അർഹതയുണ്ടാകും. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷ മത സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എന്ന് കരുതേണ്ടതില്ല. എ പ്രദീപ് കുമാർ എം എൽ എ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കെ എസ് എം ഡി എഫ് സി ചെയർമാൻ പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ മോനമ്മ കൊക്കോട് രചിച്ച ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കൃതി മന്ത്രി ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രസിഡന്റ് സി പി കുഞ്ഞുമുഹമ്മദ് നൽകി പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ ബിജിലാൽ, ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ഡോക്ടർ പി സി അൻവർ, പ്രൊഫസർ മോനമ്മ കൊക്കോട്, കടക്കൽ മൊയ്തു മൊലവി, ഡോക്ടർ ഹുസൈൻ മടവൂർ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടർ ഡോക്ടർ എ ബി മൊയ്തീൻകുട്ടി, സി സി എം വൈ പ്രിൻസിപ്പൽ പ്രൊഫസർ അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. പുതുക്കിപ്പണിയാൻ സ്കൂൾ അധികൃതർ അനുമതി തേടിയ സ്കൂൾ കെട്ടിടത്തിന് അനുമതി നിഷേധിച്ച് പുരാവസ്തു വകുപ്പ്. സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂളിലെ പഴക്കം ചെന്ന കെട്ടിടം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നു എന്ന വിജ്ഞാപനമാണ് സ്കൂൾ മാനേജ്മെന്റിന് വിലങ്ങുതടിയായത്. 1920 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കെട്ടിടം. അന്ന് 600 കുട്ടികൾ മാത്രമുണ്ടായിരുന്ന ഈ കെട്ടിടത്തിൽ ഇന്ന് 1544 കുട്ടികൾ 18 ക്ലാസ് മുറികളിലായി തിങ്ങിഞ്ഞിരുങ്ങി പഠനം നടത്തുകയാണ്. കൂടാതെ 3 ലാബുകളും ഹെഡ്മിസ്ട്രസിന്റെ റൂമും ഇതിനു പുറമെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1 മുതൽ 7 വരെ ഈ കെട്ടിടത്തിൽ അധ്യയനം നടത്തുന്ന കുട്ടികൾക്ക് കൂടുതൽ സൌകര്യങ്ങളോടെ സ്മാർട്ട് ക്ലാസ് റൂം, ആധുനിക ലാബും ഉൾപ്പെടെ 4 നിലയിൽ കൂടുതൽ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതുക്കിപ്പണിയാനാണ് സ്കൂൾ മാനേജ്മെന്റ് അനുമതി തേടിയത്. എന്നാൽ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് കെട്ടിടം പൊളിക്കാൻ പോകുന്നു എന്ന വാർത്ത പുരാവസ്തു വകുപ്പിൽ എത്തിച്ചതാണ് വിനയായത്. പ്രിൻസിപ്പാൾ സിസ്റ്റർ നീമയുടെ വാക്കുകൾ. നമ്മുടെ സ്കൂളിന്റെ ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിനുള്ള പ്ലാനുകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒരു ഇൻ്റർവെൻഷനോട് കൂടി പുരാവസ്തു വിഭാഗത്തിലേക്ക് ഞങ്ങളുടെ സ്കൂൾ ബിൽഡിംഗ് പുരാവസ്തു ആക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റോടുകൂടി പോയിരിക്കുന്നത്. കുട്ടികളുടെയും പേരൻസിൻ്റെയും എല്ലാം റിക്വസ്റ്റോടുകൂടി ഞങ്ങൾ അധികാരികളെ മേലധികാരികളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. കാഴ്ചയ്ക്ക് മനോഹരമാണെങ്കിലും ഈ കെട്ടിടത്തിൽ വേണ്ടത്ര സൌകര്യങ്ങളില്ല. അധ്യാപകർക്ക് സ്റ്റാഫ് റൂം സൌകര്യമില്ലാത്തതിനാൽ വരാന്തയിൽ കസേരയും മേശയും ഇട്ടാണ് ഇരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ പഠനം ബുദ്ധിമുട്ടാണെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ക്ലാസ്സിൽ പഠിക്കാനൊക്കെ ടീച്ചേഴ്സൊക്കെ നന്നായി എടുക്കും. പക്ഷേ ക്ലാസ് സ്പേഷ്യസ് അല്ല. ക്ലാസ്സിൽ ഇങ്ങനെ എലിമൂത്രവും അതൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ക്ലീൻ ആക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ കുട്ടികളുടെ മേത്തൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക ചെയ്യാണ്. ഈ കെട്ടിടം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്താൽ മാനേജ്മെന്റ് ഇതുവരെ നടത്തിയിരുന്ന അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയാകും ഉണ്ടാകുക. അതോടെ കുട്ടികളുടെ ജീവനും ഭീഷണിയാകും. കെട്ടിടം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നതിനെതിരെ പിടിഐയും സ്കൂൾ മാനേജ്മെന്റും പരാതി നൽകി. കുട്ടികളുടെ ജീവനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് മികച്ച സൌകര്യങ്ങളുടെ അധ്യയനം നടത്താൻ പുരാവസ്തു വകുപ്പിന്റെ അനുകൂല തീരുമാനം വരുമെന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. ഫറൂഖ് കോളേജ് പരുത്തിപ്പാറയിലെ വീട്ടിൽ തുടർച്ചയായുള്ള അസ്വാഭാവിക തീ കത്തൽ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ആശങ്കയിലാഴ്ത്തി. പരുത്തിപ്പാറ വല്ലത്തിപ്പറമ്പിൽ മുഹമ്മദ് ഗോയയുടെ ഐവറി എന്ന വീട്ടിലാണ് തീ പടർന്നത്. വ്യാഴാഴ്ച പകൽ 12:30 മുതൽ ആരംഭിച്ച് സന്ധ്യ വരെയും പലതവണ വീടിന്റെ വിവിധ സ്ഥലങ്ങളിൽ തീ പടർന്നതും വീണ്ടും വെള്ളിയാഴ്ച രാവിലെയും ഇത് ആവർത്തിച്ചതും ഏവരെയും കുഴക്കി. പരുത്തിപ്പാറ വല്ലിത്തിപ്പറമ്പിൽ മുഹമ്മദ് കോയയുടെ ഐവറി എന്ന വീട്ടിലാണ് തീ പടരുന്നത്. വെള്ളിയാഴ്ച വീടിനകത്തും പുറത്തുമായി പലയിടങ്ങളിൽ തീപിടുത്തമുണ്ടായെങ്കിലും ഒരിടത്തും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒരുമിച്ചുള്ളപ്പോൾ അഗ്നിബാധയുണ്ടായിട്ടില്ല. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷവും പലതവണയായി തീക്കത്തലുണ്ടായെങ്കിലും വ്യാഴാഴ്ച രാത്രി താമസക്കാരൊഴിഞ്ഞ് നാട്ടുകാരുടെ വരവ് നിലച്ച ശേഷം പൂട്ടിയിട്ട് വെള്ളിയാഴ്ച വീട് തുറക്കുന്നതുവരെയും ഒന്നുമുണ്ടായില്ല. വെള്ളിയാഴ്ച രാവിലെ വീടിന്റെ പിൻഭാഗത്ത് പുറമെയുള്ള അടുക്കളയിൽ പ്ലാസ്റ്റിക് ചാക്കിൽ തീപിടിച്ചു. സംഭവം അറിഞ്ഞ് 2 ദിവസവും ജനങ്ങൾ വൻതോതിൽ വീട്ടിലെത്തി. വി കെ സി മുഹമ്മദ് ഗോയ എം എൽ എയും വീട്ടിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. വാർത്തകളിൽ ഇടവേള. Much sweeter than I say, Chamanur, your magic.
touch one day, Chamanur, your magic. Trusted tradition of 155 years, Chamanur International Jeweler. അഗ്രോകെയർ എന്ന് പറയുന്നത് മറ്റ് പല മരുന്നുകളിലും പരാജയപ്പെട്ട സ്ഥാനത്ത് അഗ്രോകെയർ എനിക്ക് പ്രയോജനം ചെയ്തു. എന്റെ ഈ ടാപ്പ് ചെയ്യാൻ പയ്യാത്ത മരങ്ങളില് പാൽ ഉത്പാദനം ഇപ്പൊ തരുന്നുണ്ട് എനിക്ക്. ആ വിധത്തിൽ നോക്കുമ്പോൾ ഇത് നല്ലൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഹോമിയോ അഗ്രോകെയർ ഹോമിയോക്കർ അടിച്ചിട്ടുണ്ട്. നമ്മള് അടിച്ചതിന് ശേഷം ഇത് ഇപ്പോ ഫ്ലോ ബെൽട്ടും കിക്ക് ബെൽട്ടും കണ്ടിട്ടില്ല. പിന്നെ തിരി അതിന്റെ കുരുമുളക് മണികളൊക്കെ നോക്കെ സൈസ് നല്ലതായിട്ട് തോന്നുന്നു. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കാലിക്കറ്റ് ബീച്ച് ഫെസ്റ്റ് ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 24 വരെ നമ്മുടെ മറൈൻ ഗ്രൗണ്ടിൽ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ അലങ്കാര മത്സ്യ പ്രദർശനവും സൂപ്പർ ഹീറോസ് എന്നും സൂപ്പർ ഹീറോസ് തന്നെയാണ് ഇവരെല്ലാവരും കൂടെ ഒറ്റ ഫ്രെയിമിൽ വന്നാലോ ലോകാത്ഭുതങ്ങൾ വരെ നമ്മുടെ കോഴിക്കോട് എത്തിയിരിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും സന്തോഷിക്കാൻ നമ്മുടെ പടുകൂറ്റ യന്ത്രയൂഞ്ഞാലും റെഡി. കുട്ടികൾക്കായിട്ടുള്ള വ്യത്യസ്തമായ റൈഡുകൾ, ഇന്ത്യൻ എക്സിബിഷനെ വെല്ലുന്ന തരത്തിലുള്ള റൈഡുകളാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. പ്രളയക്കെടുതിയും കാലാവസ്ഥാ ദുരന്തവും വിലയിരുത്തുന്ന കേന്ദ്ര സംഘം ജില്ലയിലെ വിവിധ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തി. ഉരുൾപൊട്ടലിൽ 14 പേർ മരിച്ച കട്ടിപ്പാറ പഞ്ചായത്തിലെ കരിഞ്ചോലമലയിലാണ് സംഘം ആദ്യം സന്ദർശിച്ചത്. പ്രളയക്കെടുതിയും കാലാവസ്ഥാ ദുരന്തവും വിലയിരുത്തുന്ന കേന്ദ്ര സംഘം ജില്ലയിലെ വിവിധ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തി. ഉരുൾപൊട്ടലിൽ 14 പേർ മരിച്ച കട്ടിപ്പാറ പഞ്ചായത്തിലെ കരിഞ്ചോലമലയാണ് സംഘം ആദ്യം സന്ദർശിച്ചത്. ദുരന്തത്തെ തുടർന്ന് ഈ ഭാഗത്തുനിന്ന് മാറി താമസിച്ച കരിഞ്ചോല സുരേഷിനെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ച കരിഞ്ചോല അബ്ദുറഹ്മാന്റെ വീടും സന്ദർശിച്ചു. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ കോർപ്പറേഷൻ ആൻഡ് ഫാമേഴ്സ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബി രാജേന്ദ്രൻ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ കോർപ്പറേഷൻ ആൻഡ് ഫാമേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ പൊന്നുസ്വാമി, മിനിസ്ട്രി ഓഫ് പവർ ചീഫ് എഞ്ചിനീയർ വന്ദന സിംഗാൾ, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ധരംവീർ എന്നിവരടങ്ങിയ സംഘമാണ് ജില്ലയെ സന്ദർശനം നടത്തിയത്. ഹസാർഡ് അനലിസ്റ്റ് ജി എസ് പ്രദീപ് സംഘത്തെ അനുഗമിച്ചു. ഉരുൾപൊട്ടലുണ്ടായ പുതുപ്പാടി കണ്ണപ്പം കൊണ്ട് സന്ദർശിച്ചു. ഉരുൾപൊട്ടലിൽ കൂറ്റം കല്ലുകളും പാറകളും വന്നടിഞ്ഞ് പുഴ ഗതിമാറി ഒഴുകി വീടുകൾ തകർന്ന കണ്ണപ്പം കൊണ്ട് പാലത്തിലും വീടുകളിലും സംഘമെത്തി. കൃഷി നശിച്ച വെസ്റ്റ് കൈതപ്പൊയിൽ സ്വദേശി ജോണിന്റെ കൃഷിയിടവും സംഘം സന്ദർശിച്ചു. താമരശ്ശേരി ചുരത്തിലെ ഭാഗവും പൊളിച്ചു നീക്കുന്ന കെട്ടിടമടങ്ങിയ പ്രദേശവും അവർ നോക്കിക്കണ്ടു. ദുരന്ത പ്രദേശങ്ങളിൽ നിന്ന് സമാഹരിച്ച വിവരങ്ങൾ കേന്ദ്ര സംഘം 24 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിലയിരുത്തും. ജില്ലാ കളക്ടർ യു വി ജോസ്, സബ് കളക്ടർ വി വിഘ്നേശ്വരി, ഡെപ്യൂട്ടി കളക്ടർ കെ റംല, താമരശ്ശേരി തഹസിൽദാർ സി മുഹമ്മദ് റഫീഖ് എന്നിവരും സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. കളക്ടർ യു വി ജോസിന്റെ സാന്നിധ്യത്തിൽ കോഴിക്കോട്ട് ചേർന്ന യോഗത്തിൽ ജില്ലയിലെ പ്രളയക്കെടുതികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അവർ വിലയിരുത്തി. അബുദാബി കെ എം സി സി റിട്ടേണിംഗ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മഠത്തിൽ മുസ്തഫ സാഹിബ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു. എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. എം കെ രാഘവൻ എം പി പുരസ്കാര സമർപ്പണം നടത്തി. അബുദാബി കെ എം സി സി റിട്ടേണിംഗ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മഠത്തിൽ മുസ്തഫ സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ സി പി അലി ബാവ ഹാജിക്ക് പ്രഥമ മഠത്തിൽ മുസ്തഫ സാഹിബ് പുരസ്കാര സമർപ്പണവും നടന്നു. ലീഗ് ഹൗസിൽ നടന്ന അനുസ്മരണ പരിപാടി എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ലയിച്ച സമയത്താണ് ഏത് പേര് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആലോചിച്ചപ്പോൾ കെ എം സി സി ആണ് കൂടുതൽ ഉചിതമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന പേര് എന്നുള്ള നിലയ്ക്കാണ്. ചന്ദ്രിക ലീഡേഴ്സ് ഫോറം കെ എം സി സി ലയിച്ചപ്പോൾ അത് കെ എം സി സി ആയി മാറി. മഠത്തൻ മുസ്തഫ സാഹിബ് ആദ്യകാലഘട്ടങ്ങളിൽ ചന്ദ്രിക റീഡേഴ്സ് ഫോറത്തിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകരായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ബന്ധം അബുദാബിയുമായിട്ടാണ്, കാരണം അബുദാബിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം. പക്ഷെ അദ്ദേഹം ജോലിയുടെ മൊത്തത്തിലുള്ള ഒരു നേതാവായി വളർന്നു വരികയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത, പിന്നെ എവിടെയും കൊണ്ടുവെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വവും ഒരു ആകാര ഭംഗിയുമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. കെ എം സി സിയുടെ നേതാവ് എന്ന് പറയുമ്പോൾ സകല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബഹുമാനിക്കാനും അംഗീകരിക്കാനും പറ്റുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം.
ചടങ്ങിൽ അവാർഡിനർഹനായ സി പി അലി ബാവഹാജിക്ക് എം കെ രാഘവൻ എം പി പുരസ്കാരം സമർപ്പിച്ചു. ടി കെ ഹമീദ് ഹാജി അധ്യക്ഷം വഹിച്ചു. എ പി ഉമ്മർ കാഞ്ഞങ്ങാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഖാലിദ് ബല്ല കടപ്പുറം, കെ എം ബക്കർ, കൊടുവളി അബ്ദുറഹ്മാൻ, ഉമ്മർ പാണ്ഡികശാല, മുഹമ്മദ് അലി മാസ്റ്റർ, നസുമുദ്ദീൻ പള്ളിമുക്ക്, സൈതലവി പളക്കാട്, ഇസ്മത് സായിബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മധുര ഈസ്റ്റ് സ്ട്രീറ്റിൽ പിള്ളയാർകോവിൽ പ്രകാശനാണ് കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പിടിയിലായത്. ഒരു കിലോ കഞ്ചാവുമായി മധുര സ്വദേശി പ്രകാശൻ എന്ന അണ്ണൻ പ്രകാശനാണ് കൊയിലാണ്ടിയിൽ പിടിയിലായത്. ഡിവൈഎസ്പി കെ അശ്വകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെയും കൊയിലാണ്ടി സിഐയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയിലൊരാളാണ് ഇയാൾ. നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് കൊയിലാണ്ടി എസ്ഐ ആബിദ് പറഞ്ഞു. ഈ പ്രതിയെ കഴിഞ്ഞ ദിവസം റിമാൻഡിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് അറിഞ്ഞത് കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ കഞ്ചാവ് ഉപയോഗമുള്ള ശൃംഖലകളെ മറ്റു കണ്ണികളെ ഇയാളിൽ നിന്ന് കിട്ടുന്ന മറ്റു നടപടികൾ കൊയിലാണ്ടി പോലീസ് ശക്തമായി എടുക്കുന്നതാണ്. കൊയിലാണ്ടി മേഖലയിൽ നിന്നും ഈ ലഹരി ഉപയോഗം പ്രത്യേകിച്ച് കഞ്ചാവ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ ഇത്തരം നടപടികളുടെ സാധിക്കും. അതിനുള്ള കൊയിലാണ്ടി പോലീസ് കൊയിലാണ്ടി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി പോലീസ് സജീവമായി തന്നെ മുന്നിട്ടിറങ്ങുന്നതാണ്. കൊയിലാണ്ടി തഹസിൽദാർ പി പ്രേമന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ കെ സുനിൽ, കെ എൻ രാജേഷ്, ഇ കെ സജീഷ്, ആർ ഷിരാജ്, കൊയിലാണ്ടി സി എ കെ ഉണ്ണികൃഷ്ണൻ, എസ് ഐമാരായ സജു അബ്രഹാം, ആബിദ് ബാബുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സെന്റർ ടി യു സി സി സംസ്ഥാന പഠന ക്യാമ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. ഗാന്ധിഗൃഹത്തിൽ ടി യു സി സി അഖിലേന്ത്യാ പ്രസിഡന്റ് ബബീർ ബാനർജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനയായ ടി യു സി സി സംസ്ഥാന പഠന ക്യാമ്പിന് കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ തുടക്കമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ടി യു സി സി അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രബീർ ബാനർജി നിർവഹിച്ചു. Give you some potentiality of the working class struggle. That is the protection of the working class people. So everybody should be a good knowledge of this act. Then you start the organization. Then you have to make a registration and you have to. TUCC സംസ്ഥാന പ്രസിഡന്റ് കളത്തിൽ വിജയൻ അധ്യക്ഷനായിരുന്നു. ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ദേവരാജൻ, ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൈപ്പുഴ വി രാംമോഹൻ, കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസർ എ എൻ ബേബി കാസ്ട്രോ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടനാ രേഖ അവതരണവും ഗ്രൂപ്പ് ചർച്ചയുടെ അവലോകനവും നടന്നു. ടി യു സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ രാജൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ദേവദാസ് കുട്ടമ്പൂർ, മനോജ് ശങ്കര നല്ലൂർ, കെ ബി രജീഷ്, മഹിളാ നേതാവ് ശ്രീജ ഹരി തുടങ്ങിയവരും സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Trusted tradition of 155 years. Chemanur International Jewelers. കുറേ കാലത്തിനു ശേഷം കാണുകയാണ് എന്റെ സ്കൂൾ ഫ്രണ്ടിനെ, ദ വേൾഡ് ഫേമസ് മാനുഷി ചില്ലർ. മിസ് വേൾഡ്, അവൾക്കിന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ തന്നെ വേണം. നൈസ്. മിസ് വേൾഡ് ഞാൻ പറയുന്നത് കേൾക്കുന്നു. നൈസ് അല്ലേ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, വെരി നൈസ്. ജീവിതം സുന്ദരമായ ഒരു സർപ്രൈസ് ആകും ചിലപ്പോൾ. ഡിയ കളക്ഷൻ ഫ്രം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു.
ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച് ഒരു കൂട്ടം കലാകാരികൾ. നൃത്ത പാരമ്പര്യം ഒന്നുമില്ലാത്ത 30 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള 6 കലാകാരികളാണ് കഠിന പരിശീലനത്തിനൊടുവിൽ അരങ്ങേറ്റത്തിനായി ചിലങ്കയണിയുന്നത്. കുട്ടിക്കാലത്ത് നടക്കാതെ പോയ ആഗ്രഹം സാക്ഷാത്കരിക്കാനുള്ള അവസാനവട്ട പരിശീലനമാണ് കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ 30 വയസ്സു മുതൽ 56 വയസ്സു വരെയുള്ള 6 കലാകാരികൾ നടത്തുന്നത്. നൃത്ത പഠനത്തിൽ പാരമ്പര്യമൊന്നുമില്ലാത്തവരായ ഇവർ 3 വർഷത്തെ നൃത്ത പരിശീലനത്തിന് ശേഷമാണ് ഞായറാഴ്ച ഗുരുവായൂരിലെ അരങ്ങേറ്റ വേദിയിലേക്ക് തയ്യാറെടുക്കുന്നത്. മക്കളെയും പേരക്കുട്ടികളെയും നൃത്തം പരിശീലിക്കാൻ അയക്കേണ്ടതിന് പകരം മുടങ്ങാതെ നൃത്ത വിദ്യാലയത്തിൽ പരിശീലനത്തിന് പോയതിന് പഴി പറഞ്ഞവർ ഇവരുടെ പ്രകടനം കണ്ട് അത്ഭുതം കൊള്ളുകയാണ്. കോട്ടുള്ളി സരസ്വതി നൃത്തകലാകേന്ദ്രത്തിലെ 6 കലാകാരികളാണ് കഠിന പരിശീലനത്തിന് ശേഷം പ്രായത്തെ വെല്ലുന്ന നൃത്തസിദ്ധി നേടിയത്. പരിശീലനത്തിനെത്തിയവർ സാധാരണ വീട്ടമ്മമാർ മാത്രമല്ല, കലാകുടുംബങ്ങളിൽ നിന്നുള്ളവരുമാണ്. നടൻ കുതിരവട്ടം പപ്പുവിന്റെ മകൾ ബിന്ദു ഗോപികൃഷ്ണൻ, നെല്ലിക്കോട് ഭാസ്കരന്റെ മരുമകളും CMI സ്കൂൾ അധ്യാപികയുമായ ബിന്ദു ചിത്രഭാനു എന്നിവരും ഇവരിൽ ഉൾപ്പെടുന്നു. തുടക്കത്തിൽ ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ക്ലാസ്സെങ്കിലും കലയെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ പിന്നീട് കഠിനാധ്വാനമായിരുന്നു. അതുകൊണ്ട് തന്നെ കാണികൾക്കിപ്പോൾ ഇവർ തുടക്കക്കാരുടെ പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. ഭരതനാട്യത്തിന്റെ ഹൃദ്യ അഭിനയം ദൃശ്യമാക്കുകയാണ് വിജയ വിനീത്, രൂപ വിനോദ് കുമാർ, ഗീതാ ദേവദാസ്, റജീന രവീന്ദ്രൻ എന്നിവരുൾപ്പെടുന്ന സംഘം. മാധുരി ചന്ദ്രൻ പാട്ടും രാജീവ് കോഴിക്കോട് മൃദംഗവും അമൽ ശിവൻ വയലിനും കാർത്തിക് കൃഷ്ണ പുല്ലാങ്കുഴലും പകർന്ന് നൃത്തത്തിന് മികവേകുന്നു. ദീപു തൃശൂരാണ് ചമയം നിർവഹിക്കുന്നത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 91st സമാധി ദിനം ആചരിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് പൊറോളി സുന്ദർദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മാനവജനിതയുടെ തന്നെ ഗുരുവരനായ ശ്രീനാരായണ ഗുരുദേവന്റെ 91st സമാധി ദിനം ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. രാവിലെ ഗണപതി ഹവനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ശാന്തിഹോമം, ഗുരുപൂജ, ഗുരുദേവ സങ്കീർത്തനങ്ങളുടെ ആലാപനം, വേദാന്ത പഠന മണ്ഡലത്തിന്റെയും വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ താമജപം, മധ്യാഹ്ന പൂജ, ഗുരുവിഹാരത്തിൽ സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. പാർത്ഥസാരഥി മണ്ഡപത്തിൽ ചേർന്ന സമാധിദിന സമ്മേളനത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഗുരു നിത്യചൈതന്യയുടെ ശിഷ്യനും പ്രഭാഷകനും ഗ്രന്ഥകർത്താവുമായ ഷൌക്കത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത ദർശനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് ചുറ്റുപാടുകളിലേക്ക് കൂടി അത് പ്രസരിക്കുക. സ്നേഹത്തെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും സ്നേഹമുള്ള മനുഷ്യരോടെ നമുക്ക് സ്നേഹം തോന്നുള്ളൂ. സ്നേഹമുള്ള മനുഷ്യൻ സ്നേഹത്തെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ സ്നേഹം എന്ന വാക്ക് പരമാവധി ഉപയോഗിക്കേണ്ടി വരില്ല. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് പൊറോളി സുന്ദർദാസ്, ജോയിന്റ് സെക്രട്ടറി KV അനേക്, ട്രഷറർ കൃഷ്ണദാസ് തച്ചമ്പുള്ളി, കൺവീനർ വിനയകുമാർ പുന്നത്ത്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പായസദാനം, ശ്രീകണ്ഠേശ്വര ഭജന സമിതിയുടെ ഭജന, വിശേഷാൽ പൂജ, പുഷ്പാഞ്ജലി പ്രാർത്ഥന എന്നിവയും നടന്നു. കേരളകൗമുദി പത്രാധിപർ കെ സുകുമാരൻ നടത്തിയ കുളത്തൂർ പ്രസംഗത്തിന്റെ 60th വാർഷികത്തിന്റെ ഭാഗമായി OBC മോർച്ച ജില്ലാ സമിതി നേതൃത്വത്തിൽ സായാഹ്ന സദസ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചേറ്റൂർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള കൗമുദി പത്രാധിപരായിരുന്ന കെ സുകുമാരൻ നടത്തിയ കുളത്തൂർ പ്രസംഗത്തിന്റെ 60th വാർഷികത്തിന്റെ ഭാഗമായി OBC മോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സായാഹ്ന സദസ് സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിലായി നടന്ന സായാഹ്ന സദസ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അത്രത്തോളം പ്രഗത്ഭമതികളായിരുന്ന ആ കാലഘട്ടത്തിൽ പത്രപ്രവർത്തകർ, അങ്ങനെയാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇരുത്തിക്കൊണ്ട് സുകുമാരൻ നടത്തിയിട്ടുള്ള പ്രസംഗം. അതിൽ കാര്യമായിട്ടുള്ളത് സംവരണത്തെക്കുറിച്ച് തന്നെയാണ്. സംവരണ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം കാര്യമായി സംസാരിച്ചത്. അത് പറയാനുള്ള കാരണം, ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ ഏറിയ വിഭാഗമുള്ള ശ്രീനാരായണീയരായി അവരെ വികാരം ഒളിച്ചുകൊണ്ടാണ്, അവരെ മാത്രമല്ല കേരളത്തിലെ ഹൈന്ദവ വിഭാഗത്തെ, ആ ഹൈന്ദവ വിഭാഗം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഈഴവ വിഭാഗമാണ്, ശ്രീനാരായണീയരാണ്,
അവരെ ആവേശഭരിതരാക്കിക്കൊണ്ട് വികാരം ഒന്നിച്ചുകൊണ്ടാണ് 1957 തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കലാകോമതി കോർഡിനേറ്റിംഗ് എഡിറ്റർ ഹരീഷ് പി സി മുഖ്യപ്രഭാഷണം നടത്തി. തമിഴ് വിശ്വകർമ്മ സമൂഹം പ്രസിഡന്റ് സോമസുന്ദരൻ, സമത്വമുന്നണി ജില്ലാ സെക്രട്ടറി രജനീകാന്ത്, മത്സ്യപ്രവർത്തക സംഘം സെക്രട്ടറി പ്രഹ്ലാദൻ, കേരള ശാലീയ സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഇ വി ഉണ്ണികൃഷ്ണൻ, ഒബിസി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് നെല്ലിക്കോട്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ, ഷാജു എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി എടക്കാട് വിപ്ലവ കലാവേദി ഫിഡൽ ഓർക്കസ്ട്രയുടെ ആഭിമുഖ്യത്തിൽ തെരുവ് ഗാനമേള സംഘടിപ്പിച്ചു. നഗരത്തിലെ 12 കേന്ദ്രങ്ങളിൽ നടന്ന ഗാനമേളയിൽ 15 കലാകാരന്മാർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി തെരുവ് ഗാനമേള. എടക്കാട് വിപ്ലവ കലാവേദി ഫിഡൽ ഓർക്കസ്ട്രയാണ് നഗരത്തിലെ 12 കേന്ദ്രങ്ങളിൽ ഗാനമേള സംഘടിപ്പിച്ചത്. കലാവേദിയുടെ 15 കലാകാരന്മാരാണ് ഗാനങ്ങൾ അവതരിപ്പിച്ചത്. ഇതിൽ സ്വരൂപിച്ച മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. എടക്കാട് മിൽക്ക് സൊസൈറ്റിക്ക് സമീപം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ എം രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യു ശിവാനന്ദൻ, സി ബാബു, ജയചന്ദ്രൻ അത്താണിക്കൽ എന്നിവർ സംസാരിച്ചു. പ്രൊവിഡൻസ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സോഷ്യൽ സർവീസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച 4 ഭവനങ്ങളുടെ രേഖകൾ കൈമാറി. അപ്പോസ്തോലിക് കാർമൽ സഭ സുപ്പീരിയർ സിസ്റ്റർ സുശീല വീട്ടുകാർക്ക് രേഖകൾ കൈമാറി. പ്രൊവിഡൻസ് വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഭവനങ്ങളുടെ രേഖകൾ കൈമാറി. അപ്പോസ്തോലിക് കാർമൽ സഭ സുപ്പീരിയർ സിസ്റ്റർ സുശീല ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ് ദേവാലയം ഇടവക വികാരി ജിജു പള്ളിപ്പറമ്പിൽ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ പി കിഷൻചന്ദ്, ജോളി ജെറോം, സിസ്റ്റർ മരിയലത എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പങ്കാളിത്ത പെൻഷന്റെ മറവിൽ പെൻഷൻകാരുടെ സമ്പാദ്യം വൻകിടക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. മതപരമായ കാര്യങ്ങളല്ല സൗജന്യ കൗൺസിലിംഗിൽ നൽകുന്നതെന്ന് മന്ത്രി കെ ടി ജലീൽ. വിവാഹപൂർവ്വ കൗൺസിലിംഗ് പദ്ധതിക്ക് തുടക്കം. പുരാവസ്തു വകുപ്പിന്റെ ഇടപെടൽ. സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ പഴയ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണം പെരുവഴിയിൽ. അബുദാബി KMCC റിട്ടേണീസ് ഫോറം നേതൃത്വത്തിൽ മഠത്തിൽ മുസ്തഫ അനുസ്മരണവും അവാർഡ് വിതരണവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.